പതിവ് തെറ്റിച്ചില്ല. കർഷകനായ അബ്ദുൽ ഖാദർ ഇത്തവണയും നാട്ടുകാർക്ക് പുത്തരി സദ്യ വെച്ച് വിളമ്പി. പ്രതിസന്ധികളെ അതിജീവിച്ച് കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന ഈ കർഷകൻ ഇത്തവണ ബളാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ബളാൽ ഗ്രാമം ഇത്തവണയും മനം നിറയെ പുത്തരി സദ്യയുണ്ടു. നഷ്ടക്കണക്കുകൾ നോക്കാതെ വർഷം തോറും നെല്ല് വിളയിക്കുന്ന കല്ലഞ്ചിറയിലെ കുഴിങ്ങാട് ടി എം അബ്ദുൽ ഖാദർ എന്ന നാട്ടുകാരുടെ സ്വന്തം അന്തുച്ച താൻ വിളവെടുത്ത നെല്ലുകൊണ്ട് പുത്തരി സദ്യ ഒരുക്കി വിളമ്പിയപ്പോൾ അത് നാടിൻ്റെ നന്മയുടെ കൂട്ടായ്മയായി മാറി. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് ഈ കർഷകൻ നെൽകൃഷി മുടങ്ങാതെ നടത്തി വരുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറി നെല്ലൽപ്പം നശിച്ചു. കൂടാതെ ഇടയ്ക്ക് കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികളും കൃഷിക്ക് വെല്ലുവിളിയായി മാറുന്നുണ്ട്. കൊറോണ കാലത്തെ പ്രതിസന്ധികളിൽ തളരാതെ ഇത്തവണ വിളവെടുത്ത നെല്ലുകൊണ്ട് പുത്തരി സദ്യ വെച്ച് നാട്ടുകാരെ വിളിച്ച് സ്നേഹത്തോടെ സദ്യ വിളമ്പുന്ന അബ്ദുൽ ഖാദർ പരമ്പരാഗത കർഷകർക്ക് ഉത്തമ മാതൃകയാണ്. വർഷങ്ങളായി മുടങ്ങാതെ ഇങ്ങനെ പുത്തരി സദ്യ വിളമ്പുന്നുണ്ടെങ്കിലും ഇത്തവണ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ബളാൽ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് കൃഷിക്കാരനും വിളമ്പുകാരനുമായ അബ്ദുൽ ഖാദർ. പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ അബ്ദുൽ ഖാദറിനെ മിന്നുന്ന വിജയം സമ്മാനിച്ചാണ് നാട്ടുകാർ ഭരണസമിതിയിലെത്തിച്ചത്. കർഷകന്റെ മനസ്സറിയുന്ന ഈ ജനപ്രതിനിധി വരുന്ന 5 വർഷക്കാലം കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അന്തുച്ച സ്വന്തം വീട്ടുമുറ്റത്തൊരുക്കിയ പുത്തരി സദ്യ പോയകാല കാർഷിക സമൃദ്ധിയുടെ അടയാളം കൂടിയായി മാറി. ആരംഭത്തിൽ ശർക്കരച്ചോർ വിളമ്പി, പിന്നീട് 9 കൂട്ടം കറികളുമായി വിഭവ സമൃദ്ധമായിരുന്നു പുത്തരി സദ്യ. പാരമ്പര്യമായി കിട്ടിയ കൃഷിയെ ലാഭം മോഹിച്ചല്ല, മറിച്ച് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള അടങ്ങാത്ത അഭിവാജ്യമൂലമാണ് അബ്ദുൽ ഖാദർ കൊണ്ടുനടക്കുന്നതെന്ന് ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ദൈശനിലം കൃഷിയോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കരനെൽ കൃഷിയുടെ ഭാഗമായിട്ടുമൊക്കെ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തുകൊണ്ട് കുടുംബശ്രീ മുഖാന്തരവും വ്യക്തികൾ മുഖാന്തരമൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. കാരണം കളകളുടെ ശല്യം മുഖാന്തരവും അതുപോലെ തന്നെ മറ്റ് പുഴുക്കളുടെയും പക്ഷികളുടെയും ഒക്കെ ശല്യം കൊണ്ടൊന്നും അതൊന്നും വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിലും അബ്ദുൽ ഖാദറിൻ്റെ കല്ലഞ്ചിറയിലുള്ള ഈ 1 ഏക്കർ വയലിൽ നല്ല നിലയിൽ എല്ലാ വർഷവും കൃഷി ചെയ്ത് വിളവെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പഞ്ചായത്തിലെ ഒരു മാതൃകാ കൃഷിക്കാരനാണ്. അതോടൊപ്പം തന്നെ സ്വന്തം കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഫലം അത് മറ്റുള്ളവർക്കും കൂടെ അനുഭവയോഗ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ പുത്തരി ഈ കുത്തിയെടുത്തുകൊണ്ട് ആളുകൾക്ക് വിഭവസദ്യമായ സദ്യ നൽകി ഈ ചടങ്ങ് എല്ലാ വർഷവും ആചരിച്ചു വരുന്നത്. വൈസ് പ്രസിഡന്റ് എം രാധാമണി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വെള്ളരിക്കുട്ട് തഹസിൽദാർ, CI പ്രേംസദൻ, കൃഷി ഓഫീസർ അനിൽ സെബാസ്റ്റ്യൻ, വെള്ളരിക്കുട്ട് കക്കയം ക്ഷേത്രം പ്രസിഡന്റ് PV ഭാസ്കരൻ, സെക്രട്ടറി PT നന്ദകുമാർ, വ്യവസായ പ്രമുഖൻ VK അസീസ്, MP ജോസഫ്, ACA ലത്തീഫ്, ജാദിയൽ അസൈനാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുത്തരി ഉത്സവത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുട്ട്.